നമ്മുടെ റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാ മെമ്പേഴ്സിനും നമസ്കാരം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈൽഡ് വന്നിരിക്കുന്ന ഒരു റാബിറ്റാണിത്. ഇവളുടെ നാലാമത്തെ പ്രസവമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഗ്രേജൻ്റെ ഇനത്തിൽ പെടുന്നതാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവളെ വെയിറ്റ് 2.6 ഉള്ളു. ഒരു പ്രസവത്തിൽ മിനിമം അവൾ 7 കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ 8 കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അവൾ തരാറുണ്ട്. പക്ഷെ അവളെ വെയിറ്റ് ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് വരാറ്, അതായത് 2.6 അല്ലെ 2.7. ഞാൻ ഡോക്ടർ എനിപി യോഹന്നാൻ. ഞാനൊരു വെറ്റിനറി സർജൻ അല്ല, ഞാനൊരു ഡെൻ്റൽ സർജനാണ്. എൻ്റെ ക്രൈസോണ്ട് മുയലിനെ വളർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനിതെന്താ ഈ വീഡിയോ ഇടാനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം വന്ന രണ്ട് ഡെത്ത് എനിക്കുണ്ടായിരുന്നു. ആ ഡെത്തിൻ്റെ മുകളിലുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ നേടുന്നത്. ഇതെൻ്റെ ഒരു പ്രസവിച്ച് കിടക്കുന്ന എൻ്റെ ഒരു അമ്മ മുയലാണ്. അപ്പം ഈ അമ്മ മുയലിൻ്റെ വെയിറ്റ് നിങ്ങൾ നോക്കണം. ഇതിന് 3 100 മുകളിലുണ്ട്. അതിനെക്കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്, കാരണം ഷീസ് ലുക്കിംഗ് വെരി ഹെൽത്തി. ഇവളെന്തായാലും പ്രസവിച്ചിട്ടുണ്ട്, ഇവക്ക് 7 മക്കളുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതേപോലെ തന്നെ ഇത്രയും വെയിറ്റിലുള്ള ബാക്കി 2 മുയലുകളിൽ നിന്ന് എനിക്കൊരു ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇനി പറയാം. അതുപോലെ തന്നെ ഇതെൻ്റെ പാരൻ്റൽ ബ്രീഡിലുള്ള ഒരു മെയിൽ റാബിറ്റാണ്. ഇവനും ഇപ്പം തൂക്കം കൂടുതലാണ്. ഇവൻ്റെ വെയിറ്റ് ഏകദേശം 3+ ആണ്. അപ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ വിത്ത് മുയലുകൾക്ക്, അതായത് പാരൻ്റൽ ബ്രീഡിങ്ങിൽ വരുന്ന മുയലുകൾക്ക് നമ്മൾ ഒരുപാട് തൂക്കത്തിലേക്ക് വരരുത്. പാരൻ്റൽ ബ്രീഡിങ്ങിലുള്ള മുയലുകൾ എപ്പോഴും ഒരു 2.5 അല്ലെ 2.7 റേഞ്ചിലേക്കാണ് വരേണ്ടത്. കാരണം ഇവൻ ഇപ്പോൾ മറ്റേ മേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവനാണെങ്കിൽ പോലും അതാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താ പറയുക, എൻ്റെ മുയലുകളെല്ലാം നല്ല ഹെൽത്തിയാണ്, നല്ല തടിയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും 3+ ആണ്. എല്ലാം അമ്മ മുയലുകളാണ്, അതായത് എല്ലാം പാരൻ്റ് ബെഡിലുള്ള ഇപ്പം ഡെലിവറി കഴിഞ്ഞവരുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും 3+ ആണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം എനിക്ക് 2 ഡെത്ത് സംഭവിച്ചു. 2 ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമേച്ചർ ഡെത്ത് ഓഫ് ഫീറ്റസ് ആണ്, അതായത് കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ തന്നെ ചത്തുപോയി. 43-ാമത്തെ ദിവസം വജൈനൽ ബ്ലീഡിങ് ആയിട്ടാണ് ചത്തുപോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ റാബിറ്റ്സിന് സാധാരണഗതിയിൽ സോളിഡ് ഫുഡ്, അതായത് ഗരാഹാരം കൊടുക്കുമ്പോൾ 100 ഗ്രാമാണ് നമ്മൾ എപ്പോഴും കൊടുക്കുക. പ്രഗ്നൻ്റ് ആയിട്ടുള്ള മുയലുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് 150 ഗ്രാമാണ്. പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സെയിം മുയലുകൾക്ക് പിന്നെയും നമ്മൾ 150 ഗ്രാം വെച്ചിട്ട് തന്നെയാണ് പിന്നെയും കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ഈ ഭാഗത്ത്, അതായത് ഈ ബാക്കിൽ ഈ ഗർഭപാത്രം ഇരിക്കുന്ന ഈ ഭാഗം, അതായത് അവരെ ഏകദേശം അവരുടെ അബ്ഡോമിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫാറ്റ് കയറും, അതായത് കൊഴുപ്പ് കയറും. ഈ കൊഴുപ്പ് കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗർഭപാത്രത്തിന് ഒരിക്കലും തന്നെ വികസിക്കാൻ പറ്റത്തില്ല. അതായത് കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിലും ഗർഭപാത്രത്തിന് വികസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റും, ഒരു 10 ദിവസം കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾ ഈ ഫാറ്റിൻ്റെ കംപ്രഷൻ്റെ മുകളിൽ കുഞ്ഞുങ്ങൾ ചത്തുപോകും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതോടുകൂടി തന്നെ ഈ അമ്മമ്മയിൽ മാക്സിമം ഈ മറുപിള്ളയെ പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അവർക്ക് അതിന് കഴിയാതെ വരികയില്ല. 10-45 ദിവസമായിട്ടും മറ്റേ ഡെലിവറി നടക്കാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ അമ്മ മുയലുകൾ, അതായത് നമ്മളെ പാരൻ്റൽ ബ്രീഡിൻ്റെ വെയിറ്റ് ഒരു 2.5 അല്ലെങ്കിൽ 2.6 നിർത്തണം. ഞാനിതപ്പോൾ എൻ്റെ മുയലുകളെ മൊത്തം അഴിച്ചു വിട്ടിരിക്കാം മുകളിൽ. ഒക്കെ പാരൻ്റൽ ബ്രീഡാണ്, എല്ലാത്തിനും അഴിച്ചു വിട്ടിരിക്കുക. അവർ യഥേഷ്ടം മുകളിൽ ഫീമെയിൽസ് ആയിട്ടുള്ള മുയലുകൾ, ഇപ്പം ഞാൻ മുകളിലാണ് അഴിച്ചു വിട്ടിട്ടുള്ളത് കേജിൻ്റെ മുകളിൽ. പക്ഷേ ഞാൻ രാത്രിയിൽ മൊത്തം ഷെഡിൽ അഴിച്ചു വിടുക ചെയ്യുന്നത്. അതും പോരാത്തതിന് ഞാൻ അവർക്ക് തീരെ മറ്റേ നമ്മളെ പെല്ലറ്റ് ഫീഡ് തീരെ കൊടുക്കാറില്ല. കാരണം വെയിറ്റ് കുറയ്ക്കാനാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. കാരണം ചില മുയലുകൾ നമ്മൾ പറയുമ്പോൾ, ചില മുയലുകൾ അവർ കറക്റ്റായിട്ട് പ്രസവിക്കും,
പക്ഷേ ഇതേപോലത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായിരിക്കും, അതുപോലെ തന്നെ ഡെലിവറിയിൽ ഡെത്ത് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ 100 ഗ്രാം ഫീഡിൽ നിന്ന് 150 ഗ്രാം ഫീഡ് നമ്മൾ പ്രഗ്നൻസിയിൽ കൂട്ടുമെങ്കിലും ആ 150 ഗ്രാം ഫീഡിൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. അതാണ് ഇപ്പോൾ എനിക്കൊക്കെ പറ്റിയുള്ളൊരു തെറ്റാണത്. അത് നമ്മളെല്ലാം ആർക്കും പറ്റാതിരിക്കുക. നമ്മളെ പാരന്റൽ ബ്രീഡിൻ്റെ വെയിറ്റ് നമ്മളെപ്പോഴും ഒരു 2.6 നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഒരു വിത്തുമുയലാണ്. ഈ വിത്തുമുയൽ പ്രഗ്നൻ്റ് ആയിരുന്നു, പക്ഷേ 40 ദിവസമായിട്ടും പ്രസവിച്ചിട്ടില്ലായിരുന്നു. വയറ് വല്ലാണ്ട് ഉയർത്തിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മുയലാണ്, പക്ഷേ ഇന്ന് രാവിലെ ചത്തെടുക്കുന്നതുകൊണ്ട്. പക്ഷേ ഈ മുയലിന് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ട്. അപ്പം ഇനി എന്താണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതിന് നോക്കണം. അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ്. നോക്കാം എന്തായാലും നമുക്ക്. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഇവൾ പോയിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് റാബിറ്റിൻ്റെ യൂട്രസ്. ഇതാണ് റാബിറ്റ് യൂട്രസ്, അത് ഡ്യൂപ്ലെക്സ് യൂട്രസ് എന്നാണ് പറയുക. രണ്ട് ലോബുണ്ട്. രണ്ട് ലോബിൽ ഇവിടെ നമുക്ക് കിറ്റൻസിനെ കാണാം. ഒരു കിറ്റണ്ണ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കിറ്റൻസിനെ കാണാം. 1, 2, 3, 4, 5, 6, 7 ഏഴ് മക്കളാണുള്ളത് മൊത്തത്തിൽ. ഓക്കെ, കേട്ടോ, 1, 2, 3, 4, 5, 6, 7 എട്ട് മക്കളാണുള്ളത്. പക്ഷേ ഇതെന്തോ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ ആയതാണിത്. കഴിഞ്ഞ 42 ദിവസമായിട്ട് അവൾ പ്രസവിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ചത്തെടുക്കുന്ന കണ്ടത്. മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൾ ഫീഡ് എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതിൽ ഇൻഡൈജഷൻ്റെ ഒരു തരത്തിലുള്ള ഇതും കാണിക്കുന്നില്ല. പക്ഷേ ഇതിൽ കുറച്ച് ഫാറ്റി ആയിരുന്നു, നല്ല ഫാറ്റ് ഉണ്ട്. നെയ് വല്ലാണ്ട് വെച്ചിട്ടുണ്ട് ഇവള്. ഫീഡ് എല്ലാ തരത്തിലുള്ള ഫീഡ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ കുറച്ചൊരു ക്ഷീണം കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ പെല്ലറ്റ് ഫീഡ് വളരെ കുറച്ചേ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. പച്ചിലകളാണ് കൂടുതൽ കൊടുത്തിരുന്നത്, മാക്സിമം ഫൈബ്രസ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുത്തിരുന്നത്. ബാക്കി ഇൻറ്റേർണൽ ഓർഗൻസിനൊന്നും വേറെ പ്രോബ്ലംസൊന്നും കാണുന്നില്ല, മാക്സിമം തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഇത്, അതായത് നമ്മളുടെ യൂട്രസ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. യൂട്രസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിറ്റൻസ് നമുക്ക് കാണാം. 2 റിലേറ്റഡ് പ്രോബ്ലംസ് ആണോ എന്താണെന്നറിയില്ല. എന്തായാലും നല്ല വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. കിറ്റൻസും ഉണ്ടോ? സീ ദ കിറ്റൻസ്. ഞാൻ യൂട്രസിൻ്റെ പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണേ. കട്ട് ചെയ്തിട്ട് ഞാനത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ട്യൂബിലുള്ള പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതല്ലേ, എന്തായാലും എന്താണ് പ്രോബ്ലം എന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. വേറെ ഇന്റേണൽ പ്രോബ്ലംസ്, ഇൻഡൈജഷൻ്റെ ഒരു കാര്യങ്ങൾ ഇതിൽ കാണുന്നില്ല. ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് പറയാൻ പറ്റില്ല.
ഫുഡ് എടുക്കുന്നതുകൊണ്ട് വലിയ ഫുഡ് എടുക്കാൻ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ആൾ വീക്കാണെന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നെസ്റ്റ് ബോക്സ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. കുഞ്ഞുങ്ങൾ കിടക്കുന്ന പൊസിഷൻ കണ്ടില്ലേ, ഡ്രസ്സ് കട്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് ഫ്ലൂയിഡൊക്കെ ഉണ്ടല്ലേ, ഈ ഫ്ലൂയിഡായിരിക്കും ചിലപ്പോൾ നേരത്തെ ഈ ഇതിനുള്ളിൽ കൂടെ ലീക്ക് ചെയ്തത്. എത്ര കിറ്റൻസ് നോക്കിയാ, അതിപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു നിഗമനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികൾ ഇപ്പോൾ 41-42 ദിവസമായിട്ടും കുഞ്ഞുങ്ങൾ ഗ്രോത്ത് വളരെ കുറവാണ്. അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഷീസ് വെരി ഹെൽത്തി. ഇപ്പം മേ ബി ഷീസ് അൺലക്കി, അതുകൊണ്ടായിരിക്കാം. അവൾ കുറേ ദിവസമായിട്ട് നെസ്റ്റ് ബോക്സ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രീമേച്ചർ ലേബറായിട്ടൊന്നും നടന്നില്ല. അതേപോലെ ഐവർമെക്റ്റിൻ പോലത്തെ ഇഞ്ചക്ഷൻസ് ഞാൻ ഇതുവരെ എൻ്റെ ഫാമിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്താണെന്നറിയില്ല. എനിവേ ഗ്രോത്ത് തീരെയില്ല കുട്ടികൾക്കൊന്നും. 43-ാമത്തെ ദിവസമാണ് ഇന്ന്. ഓക്കെ, താങ്ക് യു.